ഹലോ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു അനദർ ലെക്ചർ ഓഫ് സ്ട്രക്ചറൽ അനാലിസിസ് 2. ഈ വീഡിയോയിൽ നമുക്ക് വേറൊരു പ്രോബ്ലം ചെയ്തു നോക്കുക, യൂസിങ് ത്രീ മൊമെൻ്റ് ഇക്വേഷൻ. ഒരു സിമ്പിൾ പ്രോബ്ലം തന്നെയാണ്. പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റിലെ എല്ലാ പ്രോബ്ലംസും ഏത് സിമ്പിൾ ആണെങ്കിലും ടഫ് ആണെങ്കിലും ചെയ്തു നോക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഏത് പ്രോബ്ലം കിട്ടിയാലും നിങ്ങളൊരു പ്രാവശ്യം ചെയ്തു നോക്കുക. ഓക്കെ, മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് പ്രോബ്ലം. ഏത് പ്രോബ്ലം ചെയ്യുമ്പോഴും നമുക്ക് ഈ ഡീറ്റെയിൽസ് കാണാതെ അറിഞ്ഞിരിക്കണം. ഈ ടാബുലാർ കോളം എല്ലാവരും ബൈഹാർട്ട് ചെയ്തിരിക്കണം. ഈ ടാബുലാർ കോളം എങ്ങനെയാണ് വന്നതെന്ന് സെക്കൻഡ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അറിയാത്തവർ അതൊന്ന് കണ്ടിട്ട് വേണം ഈ പ്രോബ്ലംസ് ചെയ്തു തുടങ്ങാൻ. ഓക്കെ, പ്രോബ്ലം ഇതാണ്. അനലൈസ് ദ കണ്ടിന്യൂസ് ബീം എ ബി സി ഷോൺ ഇൻ ഫിഗർ യൂസിങ് ത്രീ മൊമെൻ്റ് ഇക്വേഷൻ. ദ ഫ്ലക്ചറൽ റിജിഡിറ്റി ഇ ഐ ഈസ് കോൺസ്റ്റൻറ്റ് ത്രൂ ഔട്ട്. ഡ്രോ ദ ബി എം ഡി, ദാറ്റ് ഈസ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ഓൾസോ. ഇതാണ് നമ്മളുടെ ഫിഗർ. ഒരു കണ്ടിന്യൂസ് ബീമാണ്, ത്രീ സപ്പോർട്സ് ഉണ്ട്. ഒരു യു ഡി എൽ 40 kN/m, അതായത് ഓരോ മീറ്ററിലും 40 kN ഒരു യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡാണ് ഈ ബീമിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്. എ ബി 6 m ലെങ്ത്, ബി സി 8 m ലെങ്ത്. ആസ് വി ഓൾറെഡി ഡിസ്കസ്ഡ്, നമ്മൾക്ക് ആദ്യം എന്ത് ചെയ്യണം, ഓരോ ബീമിനും ഓരോ സെക്ഷനായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ആദ്യം എ ബി എടുക്കും, പിന്നെ ബി സി എടുക്കും. ഓക്കെ, ഫസ്റ്റ് നമ്മളെടുത്തത് എ ബി എന്നുള്ള സെക്ഷൻ. എ ബി 6 m ലെങ്ത് ആണ്. യു ഡി എൽ ഉണ്ട്. യു ഡി എൽ എന്ന് പറയുന്നത് 40 kN/m ആണ് യു ഡി എല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ഫ്രീ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം, അതായത് ഫ്രീ എന്ന് ഉദ്ദേശിക്കാൻ കാരണം അതിനെ സിംഗിളായിട്ട് എടുത്തിട്ട് നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഒരു പരാബോളിക് ഷേപ്പാണ് കിട്ടുന്നത്. ഈ പരാബോളൻ്റെ ഈ എൻഡിലുള്ള വാല്യൂ നമുക്കറിയാം, ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8. ടോട്ടൽ എ ടു ബി വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 6 m. ഓക്കെ, ഓക്കെ, എ ബി. ഇനി ഈ ഫിഗറിന് നമുക്കൊരു 7 കണ്ടുപിടിച്ചെഴുതാണ്ട്. ഓക്കെ, ഒരു 7. ഫസ്റ്റ് തന്നെ നമ്മൾ ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 വാല്യൂ, ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8. ഡബ്ല്യു എന്ന് പറയുന്നത് ഇവിടെ 40, എൽ എന്ന് പറയുന്നത് ഇവിടെ 6, സ്ക്വയർ ഡിവൈഡഡ് ബൈ 8. ഇത് ചെയ്യുമ്പോൾ നമുക്ക് 180 എന്ന് കിട്ടും. നെക്സ്റ്റ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ A1 ആണ്. ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദിസ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം. ഈ ഫ്രീ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രത്തിൻ്റെ ഏരിയനെയാണ് നമ്മൾ ക്യാപിറ്റൽ A1 എന്ന് പറയുന്നത്. സോറി, ദാറ്റ് ഈസ് ഏരിയ ഓഫ് എ പരാബോള, ഹാഫ് പരാബോള ഈസ് 2/3 BH, which is equal to 2/3 into B എന്ന് പറയുന്നത് ബേസ് ഓഫ് പരാബോള 6, ഇൻറ്റു എച്ച്, എച്ച് എന്ന് പറയുന്നത് മാക്സിമം ഹൈറ്റ് ഓഫ് പരാബോള, ദാറ്റ് ഈസ് ഡബ്ല്യു എൽ സ്ക്വയർ ഡിവൈഡഡ് ബൈ 8. ഇതിൽ നമ്മൾ 2/3 ഇൻറ്റു 6 ഇൻറ്റു ഡബ്ല്യു എൽ സ്ക്വയർ ബൈ 8 180 ആണ്. 180 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും, 720. നെക്സ്റ്റ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സ്മോൾ എ വൺ. സ്മോൾ എ വൺ ഇൻ ദ സെൻസ് ഇറ്റ് ഈസ് ദ ഡിസ്റ്റൻസ് ഓഫ് സെൻട്രോയിഡ് ഫ്രം ദ സപ്പോർട്ട് എ. ഇതാണ് നമ്മൾ കറക്റ്റ് സെൻറ്ററിലാണ് നമ്മൾ സെൻട്രോയിഡ് സി ജി എന്നുണ്ടെങ്കിൽ, ഫസ്റ്റ് സപ്പോർട്ടിൽ നിന്ന് സി ജി വരെയുള്ള ലെങ്ത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, എ വൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഹിയർ 6/2, വിച്ച് ഇസ് ഈക്വൽ ടു 3. അടുത്തത് ഈ ഫിഗറിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് എൽ വൺ. ടോട്ടൽ ലെങ്ത് ഇസ് ഈക്വൽ ടു 6 m. ഇ ഐ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് ഐ വൺ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഐ എന്ന് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ സിൻസ് ദ പ്രോബ്ലം ഡസൻറ്റ് ഗിവ് എനി സെറ്റിൽമെൻറ്റ്, ദാറ്റ് ഈസ് എച്ച് എ എന്ന് പറഞ്ഞ പോയിന്റിൽ സെറ്റിൽമെൻ്റ് ഒന്നുമില്ല, വിച്ച് ഇസ് ഈക്വൽ ടു 0. ആൻഡ് മൊമെൻ്റ് അറ്റ് എ, ഒരു റോളറോ അല്ലെങ്കിൽ ഒരു ഹിഞ്ചോ എൻഡ് സപ്പോർട്ട്സിൻ ബീമിൻ്റെ എൻഡിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ എൻഡിലുള്ള മൊമെൻറ്റ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. മൊമെൻ്റ് അറ്റ് എ ഈക്വൽ ടു 0. ഇവിടെ ഇൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ് തന്നത്, അപ്പോൾ ഇ വണ്ണിൻ്റെ വാല്യൂ, ഇൻ്റെ വാല്യൂ നമുക്ക് എന്തെടുക്കാം, ഇ എൻ എടുക്കാം. ഓക്കെ, എച്ചിൻ്റെ വാല്യൂ 0 ആകുമ്പോൾ പിന്നെ ഇനെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. സെറ്റിൽമെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അവിടെ യങ്സ് മോഡുലസിനെ കൺസിഡർ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ നിന്നുള്ള 7 or 8 സംഭവങ്ങൾ നമുക്ക് കിട്ടി. ഇനി രണ്ടാമത്തെ ബീം, ദാറ്റ് ഈസ് ബി സി വരക്കുക.
ബി സിയിലുള്ള ലോഡ് എന്ന് പറയുന്നത് യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ് ലോഡ് ഓഫ് സെയിം 40 kN/m. ഓഫ് ലെങ്ത് 8. ഇതിനും നമുക്ക് എന്താ കിട്ടുക? ഒരു പരാബോളയാണ് കിട്ടുക. പരാബോളിൻ്റെ മാക്സിമം ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? WL²/8. ഈ ടോട്ടൽ എ ടു ബി വരെയുള്ള ലെങ്ത് എന്ന് പറയുന്നത് 8 m ആണ്. ഇതിൽ നിന്നും നമ്മൾ മുന്നത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് വേണ്ട എല്ലാ സംഭവങ്ങളും കണ്ടുപിടിക്കാൻ പോവുകയാണ്. ദാറ്റ് ഈസ് ഫസ്റ്റ് നമ്മൾ WL²/8 വാല്യൂ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഡബ്ല്യു ഹിയർ 40, എൽ എന്ന് പറയുന്നത് 8²/8 വിച്ച് ഇസ് ഈക്വൽ ടു 320. നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ക്യാപിറ്റൽ A1, ദാറ്റ് ഈസ് ഏരിയ ഓഫ് ദിസ് പരാബോള, സെമി പരാബോള, ദാറ്റ് ഈസ് 2/3 ബി ഇൻറ്റു എച്ച്, ദാറ്റ് ഈസ് 2/3 ഇൻറ്റു ബി എന്ന് പറയുന്നത് 8 × h എന്ന് പറയുന്നത് ദിസ് ഇസ് ദ മാക്സിമം ഹൈറ്റ് h, WL²/8 വിച്ച് ഇസ് ഈക്വൽ ടു 320. ഇത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 1706.67. അടുത്തത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് A2. സെക്കൻഡ് ഫിഗർ ആകുമ്പോൾ ഏരിയ ഓഫ് സെക്കൻഡ് ഫിഗർ, ദിസ് ഇസ് A2 എന്ന് പറയുന്നത് ഇസ് ദ ഡിസ്റ്റൻസ് ഓഫ് സെൻട്രോയിഡ് ഫ്രം ദ തേർഡ് സപ്പോർട്ട്. സി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ നിന്ന് സെൻട്രോയിഡിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ A2 എന്ന് പറയുന്നത്, വിച്ച് ഇസ് 8/2, ദാറ്റ് ഈസ് 4 m. Next we get L2 is equal to 8 m. Then I2 is equal to capital I. Then settlement in C is equal to 0. Moment at C is equal to 0, since the end support ല് സെറ്റിൽമെൻ്റ് ഇല്ലാത്തതുകൊണ്ട് 0 തന്നെ വന്നു. എൻഡിലാണ് നമ്മളുടെ എന്താണ് ഹിഞ്ചോ അല്ലെങ്കിൽ റോളർ സപ്പോർട്ടോ വന്നാൽ അവിടെ ഉണ്ടാകുന്ന മൊമെൻറ്റിൻ്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ നമുക്ക് വേണ്ട എല്ലാ ഡീറ്റെയിൽസും കിട്ടി. ദാറ്റ് ഈസ് 3-മൊമെൻറ്റ് ഇക്വേഷനിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുവിധം എല്ലാ ഇക്വേഷൻസും നമ്മളെ കയ്യിലുണ്ട്. ഇനി നമ്മൾക്ക് എന്ത് ചെയ്യണം? പ്രോബ്ലം സോൾവ് ചെയ്യണം. അപ്പോൾ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, നമുക്ക് വേണ്ട ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഈ ഡീറ്റെയിൽസ് എല്ലാം 3-മൊമെൻറ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. 3-മൊമെൻറ്റ് ഇക്വേഷൻ എന്തായിരുന്നു? MA × L1/I1 +2 MB × L1/I1 +MC × L2/I2 which is equal to -6 A1 A1/I1 L1 -6 A2 A2/I2 L2 +6 EHA/L1 +6 EHC/L2. ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഈ രണ്ട് ഫിഗേഴ്സിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. MA വാല്യൂ എത്രയാ? MA = 7, 0. MB വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. MC വാല്യൂ എന്ത് കിട്ടിയിട്ടുണ്ട്? 0 കിട്ടിയിട്ടുണ്ട്. ഇതിൽ തന്നെ L1 വാല്യൂസ് ഈക്വൽ ടു 6, L2 വാല്യൂസ് ഈക്വൽ ടു 8, I1 ഉം I2 ഉം സെയിം ടേക്കൺ ആസ് I. ക്യാപിറ്റൽ A1 720, ക്യാപിറ്റൽ A2 170.67, സ്മോൾ A1 വാല്യൂ 3, സ്മോൾ A2 വാല്യൂ 4. അങ്ങനെ നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, അപ്പോൾ HA വാല്യൂ 0, HC വാല്യൂ 0, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട എല്ലാ വാല്യൂസും നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഈ വാല്യൂസൊക്കെ നമ്മൾ എന്ത് ചെയ്യുക? ആ ഇക്വേഷനിൽ കൊണ്ടുപോയി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മളുടെ ഇക്വേഷൻ എങ്ങനെ വരും? 0 + 2 MB × 6 × I + 8 × I + 0 which is equal to -6 × 720 × 3 / 6 × I -6 × 1706.67 ×
4 divided by 8i plus 0 plus 0. ഇതാണ് നമ്മൾ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഇതിനെ നമ്മളൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് എം ബി ഇസ് ഈക്വൽ ടു 28 MB ഇസ് ഈക്വൽ ടു മൈനസ് 720 ഇൻറ്റു 3 മൈനസ് 3 ഇൻറ്റു 1706.67 എന്ന് കിട്ടും. ഓക്കെ, ഇതിൽ നിന്ന് നമുക്ക് മൊമെൻ്റ് അറ്റ് ബി ഇസ് ഈക്വൽ ടു മൈനസ് 260 kN എന്ന് കിട്ടും. ഓക്കെ, കോമൺ ആയിട്ട് ഇവിടെ ഒരു ഐ ഉണ്ടായിരുന്നു. ഈ ഐയും ഇതിലെ ഐകളും ക്യാൻസൽ ചെയ്ത് പോവും. ബാക്കിയുള്ളത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എം ബിൻ്റെ വാല്യൂ മൈനസ് 260 kN എന്ന് കിട്ടും. ഈ ഇങ്ങനെ മൊമെൻ്റ് അറ്റ് ബീൻ്റെ വാല്യൂ കണ്ടുപിടിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അനാലിസിസ് ഓഫ് എ ബീം എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇതിൻ്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കണം, അല്ല ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കണം. ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം നമ്മൾ ബീം വരച്ചു. ബീമിൽ 3 സപ്പോർട്ട് ഉണ്ടായിരുന്നു, എ ബി സി. എ ബി ലെങ്ത് എന്ന് പറഞ്ഞത് 6 m, ബി സി ലെങ്ത് എന്ന് പറഞ്ഞത് 8 m. നമ്മൾ മാർക്ക് ചെയ്തു. ഇനി നമ്മളിതിൽ ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടത് ഇതിൻ്റെ ഫ്രീ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം ആണ്. ഫ്രീ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഫസ്റ്റ് സെക്ഷനിലൊരു സെമി പരാബോളായിരുന്നു, രണ്ടാമത്തെ സെക്ഷനിലൊരു സെമി പരാബോളായിരുന്നു. ഈ ഫസ്റ്റ് സെക്ഷൻ്റെ സെമി പരാബോളിൻ്റെ വാല്യൂ എത്രയാണ് കിട്ടിയത്, 180 ആണ് കിട്ടിയത്. അത് വെച്ച് മാക്സിമത്തിൽ 180, രണ്ടാമത്തെ സെമി പരാബോളിലെ മാക്സിമത്തിൽ 320 ആണ് കിട്ടിയത്. ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനാണ് നമ്മളോട് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ആദ്യത്തേത് 180 നമ്മളൊരു സെമി പരാബോള വരച്ചു. ഇതിൻ്റെ മാക്സിമം പോയിൻ്റ് എന്ന് പറയുന്നത് 180 kN. രണ്ടാമത്തേത് എന്തായിരുന്നു, ഒരു 320 നമ്മളൊരു സെമി പരാബോള വരച്ചു. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ വരക്കേണ്ടത് എം ബീൻ്റെ വാല്യൂ ആണ്. അതായത് നമ്മൾക്ക് ഇങ്ങനെ കിട്ടിയ മൊമെൻ്റ് അറ്റ് ബി മൈനസ് 260 kN എന്ന് പറയുന്ന വാല്യൂ ആണ്. അത് അറ്റ് ബിയിലാണ്. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ 260 എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പോയിന്റിൽ ഒരു വാല്യൂ കിട്ടിയിട്ടുണ്ട്. ദാറ്റ് ഈസ് 260. ഈ എൻഡിലേക്ക് നീട്ടി വരയ്ക്കുക, ഈ എൻഡിലേക്ക് നീട്ടി വരയ്ക്കുക. ഓക്കെ, ഇതിൽ മൊമെൻ്റ് അതായത് ബെൻഡിങ് വരുന്ന റീജിയൻസ് ഏതൊക്കെയാണ്, ഈ റെഡ് കളറിലുള്ള, ഈ റെഡിൽ നമ്മൾ വരച്ച ബെൻഡിങ് മൊമെൻറ്റിൻ്റെ ട്രയാങ്കിളും ബ്ലൂവിൽ വരച്ച സെമി പരാബോളിൻ്റെ വാല്യൂസ് അതായത് ഫ്രീ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം കൂടി ഒരുമിച്ച് വരുന്ന ഈ ഒരു റീജിയൻസ് ഉണ്ടല്ലോ, ഇത് രണ്ടും ഒരുമിച്ച് വരുന്ന, അതായത് ബ്ലൂ ഷെയ്ഡ്സും എന്താണ് റെഡ് ഷെയ്ഡും ഒരുമിച്ച് വരുന്ന ഈ, ഞാനിപ്പോൾ ഈ യെല്ലോ കളറിലും വരച്ചിട്ടില്ലേ, രണ്ടും കൂടി ഒരുമിച്ച് വരുന്നത്, ഇത് നമ്മൾ കൺസിഡർ ചെയ്യില്ല, അത് നമുക്ക് ക്യാൻസലായി പോകുന്ന പറയാം. കാരണം ഈ ബ്ലൂ കളറിലുള്ളത് പോസിറ്റീവായിട്ടും റെഡ് കളറിലുള്ളത് നെഗറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ബ്ലൂവും അല്ല പോസിറ്റീവും നെഗറ്റീവും കൂടി ക്യാൻസൽ ചെയ്തിട്ട് ഈ യെല്ലോ ഷെയ്ഡ്സിലുള്ള എല്ലാ റീജിയൻസും എന്ത് ചെയ്യും, ക്യാൻസലായി പോവും. ബാക്കി വരുന്ന റീജിയൻസ് മാത്രമാണ് നമ്മൾ ബെൻഡിങ്ങിന് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് ഫസ്റ്റ് ദിസ് പോർഷൻ, ദെൻ ദിസ് പോർഷൻ, ആൻഡ് ഈ പോർഷനാണ് അതിൻ്റെ ബെൻഡിങ്ങിൻ്റെ ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം. മൊമെൻ്റ് വഴി ബെൻഡ് ചെയ്യുന്ന ഡയഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഈ റെഡ് അല്ല ബ്ലൂ റീജിയനിലുള്ളതൊക്കെ പോസിറ്റീവും ഇത് നെഗറ്റീവ്, ദിസ് ഇസ് പോസിറ്റീവ്. ഓക്കെ, ഇങ്ങനെയാണ് ബെൻഡിങ് മൊമെൻ്റ് ഡയഗ്രാം വരക്കുന്നത്. ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ്. എല്ലാ പ്രോബ്ലംസും വായിച്ച് പഠിക്കുക, കേട്ട് പഠിക്കുകയല്ല ചെയ്യേണ്ടത്, ഇതെല്ലാം ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കണം. എന്തെങ്കിലും ഡൗട്ടുണ്ടെങ്കിൽ മാത്രം റെഫർ ചെയ്യാനാണ് വീഡിയോ. ഹോപ്പ് യു ഗൈസ് അണ്ടർസ്റ്റാൻഡ്. താങ്ക് യു.